അയാൾ കല്യാണം കഴിച്ചു തന്നെ ഈ ബെഡ് കാപ്പി സമയത്തിന് കിട്ടാനാണ് എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. അത് അവൾ തരാത്തോണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഈ ബ്രെഡ് കാപ്പി അങ്ങോട്ട് ചെന്നു കയ്യെത്താവുന്ന ദൂരത്ത് ബ്രെഡോ ബിസ്ക്കറ്റോ ഉണങ്ങിയ റസ്കോ വൃത്തിയോ ഉണ്ടെങ്കിൽ അതും കൂടെ തിന്നാനൊരു സൗകര്യമുണ്ട്. അത് തിന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് കുറച്ചായതുകൊണ്ട് കുറച്ച് നേരം കുറഞ്ഞ സമയം കൊണ്ട് തയ്ക്കുകയായിരിക്കും. അഞ്ചെട്ട് മണിയാകുമ്പോഴേക്കും അത് തയ്ച്ചു കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്ക് അടുത്ത നമ്മളുടെ തീറ്റികളിൽ എട്ട് മണിക്കുള്ള പ്രധാന ആഹാരം. ഗൾഫിൽ വരെ പറഞ്ഞാച്ച എട്ട് മണിക്ക് വരെ തിന്നുന്നില്ല. അവിടെ അവർക്ക് പ്രശ്നമൊന്നുമില്ല, ഇവിടെ പ്രശ്നങ്ങളൊന്നും. തിന്നാതിരിക്കാൻ കഴിയുന്ന അവിടെ മനസ്സിലാകുന്നുണ്ടല്ലോ. എട്ട് മണിയുടെ ഭക്ഷണം ആദ്യത്തെ തേച്ച് തീർന്നിട്ടില്ല, എട്ട് മണിക്ക് തിന്നു. അതിനി തീരണമെങ്കിൽ വയറ് കലിയാവണേ ഉച്ചയ്ക്ക് ഒരു മണിയാവണം. പക്ഷേ പതിനൊന്ന് മണി, പത്ത് മണി, പതിനൊന്ന് മണിയാവുമ്പോൾ സ്ത്രീകൾക്കാണെ അടുക്കളയിൽ ബാക്കിയുണ്ടാവും, അത് പുറത്ത് കളയണ്ട എന്നതുകൊണ്ട് ഇവള് അകത്താക്കും. പുരുഷന്മാർക്ക് അങ്ങാടിയിൽ ഇറങ്ങിയാൽ മറ്റുള്ളവൻ ഹോട്ടലിന്റെ മുമ്പിൽ തിന്നുന്നത് കാണുമ്പോൾ ഇവനെ അവിടെ നിന്നിട്ട് ഒരു മണം പിടിക്കും, അങ്ങോട്ട് പോകും. പിന്നെ ഉച്ചക്ക് പ്രധാന തീറ്റിയുണ്ട്. ഇത് ആദ്യം തിന്നതൊന്നും വെയിച്ചിട്ടില്ല, ഇതങ്ങനെ ചെല്ലുകയാണ് കമ്പോസ്റ്റിലേക്ക് ചെല്ലുന്ന പോലെ. ഉച്ചക്കുള്ള തീറ്റിയും പ്രധാന തീറ്റിയാണ്. ആ തീറ്റി കഴിഞ്ഞ് നാല് മണി അഞ്ച് മണി, അത് ഉച്ചക്ക് ഒരു മണിക്കാ തിന്നുന്നതെങ്കിൽ ഒന്നും അഞ്ചും ആറ് മണി വരെ ഇതവിടെ കിടക്കണേ. ചേളതിനടുത്ത് മൂന്ന് മണി നാല് മണി അഞ്ച് മണിക്കൊക്കെ പലതരം സ്നാക്സുകളും പലതരം ചെറിയ ചെറിയ അപ്പങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ രാത്രി എട്ട് മണിക്ക് പ്രധാന ആഹാരമുണ്ട്. പിന്നെ സീരിയൽ തുടരുകയാണ് എങ്കിൽ വീണ്ടും തിന്നുകൊണ്ടിരിക്കും. പിന്നെ എപ്പോഴയാൾ ഉറങ്ങുന്നത് ഒരു പന്ത്രണ്ട് മണിക്ക് ഉറങ്ങും സാധാരണ നിലക്ക്. അങ്ങനെ നമ്മളാ നാട്ടിലെ കഥയെ പറയുന്നത്. ഇനി പത്ത് മണിക്ക് ഉറങ്ങിയാൽ തിന്നത് കിടക്കുന്ന നേരത്തെ ഒരു തിന്നു കിടക്കലുണ്ട്. എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ചിലര് വന്ന് രാവിലെ പറയും, ഇന്നലെ രാത്രി ഉറക്ക് കിട്ടിയില്ല. എന്ത്, നിങ്ങൾ രാത്രി തിന്നാൻ തരാത്തുണ്ട്. രാത്രി നമ്മൾ ഒരു ഗ്ലാസ് ജ്യൂസാണ് കൊടുക്കുക. ഇതുകൊണ്ട് നേരം വെളുത്ത് കിട്ടുമോ? അയ്യോ, നേരം വെളുക്കാൻ പോവാൻ കോഴി കൂയാ മതിയല്ലോ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഉറക്കം കിട്ടിയില്ല. ഉറക്കം കിട്ടാൻ എത്ര മണിക്കുണർന്നു? ഒരു മൂന്ന് മണിക്കുണർന്നു. ഞാൻ പറയും, ഇ എം എസ് നമ്പൂതിരിപ്പാട് ചിന്തയിലേക്ക് ലേഖനം എഴുതിയിരുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് എണീറ്റിട്ട നീ എഴുതിക്കൂടില്ല, ഏതൊരു പത്രത്തിലേക്ക് കൊടുത്തു നോക്കാം. ബുദ്ധി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് മൂന്ന് മണി മുതൽ ആറ് മണി വരെ പ്രഭാതത്തിൽ. അന്നേരത്ത് പുറത്ത് വലിച്ചിട്ട് ഒന്നുകൂടെ കിടക്കുകയാണ് നമ്മൾ. അന്നേരം എല്ലാവരും ഉണരുന്നവർ. അപ്പൊ ഇയാൾക്ക് രാത്രി ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചപ്പോഴ് പുലർച്ചെ മൂന്ന് മണിക്ക് ഉണർന്നു എന്നത് അയാളുടെ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. ഫസ്റ്റ് ഡേ തന്നെ അയാൾ ആരോഗ്യവാനാ തിരിയാണ്. മൂപ്പരുടെ കണക്കിന് അത് അപകടമാണ്. അപ്പൊ ഒരു നാലോ അഞ്ചോ മണിക്കൂറെ മര്യാദയ്ക്ക് ഇയാളുടെ വയറ് കാലിയായി കിടക്കുന്നുള്ളൂ. പത്ത് ഇരുപത് മണിക്കൂർ നേരം ആമാശയത്തിനകത്ത് വലിയ സദ്യകൾ നടക്കുകയാണ്, ബൊഫേ പരിപാടികളാണ്. ഇത് ദഹിപ്പിക്കുകയും പോഷകം സ്വീകരിക്കുകയും മാലിന്യം പുറന്തള്ളുകയും ചെയ്യുന്ന ഏർപ്പാടിൽ നിന്നും ഒഴിവ് കിട്ടിയിട്ട് വേണ്ടേ ഇയാളുടെ രോഗങ്ങൾ സുഖപ്പെടുത്താൻ? അതിന് ഒഴിവ് കിട്ടുന്നില്ല. അപ്പോൾ ഗർഭാശയത്തിൽ അതാ ഒരു മുഴ രൂപം കൊള്ളുകയാണ് പെണ്ണിന്. മാലിന്യങ്ങൾ എവിടെയെങ്കിലും ഒന്ന് അടിച്ചു കൂട്ടല്ലാതെ ഇനി രക്ഷമില്ല, രക്ഷയില്ല. അപ്പോഴുണ്ടാകുന്ന പ്രശ്നം സുഖപ്പെടുത്താൻ സമയം കിട്ടിയിട്ടില്ല. ബ്രസ്റ്റിനും മുഴകൾ വരും, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുഴകൾ വരും. ഒരു മൂലക്ക് അടിച്ചുകൂട്ടി വെച്ചാ അവിടെയും രക്ഷയാണ്. ആ മുഴയിൽ കത്തിവെക്കുന്നതാണ് അപകടം. പിന്നെ തുമ്മലാണ് അയാൾക്ക്, അലർജിയാണ്, മുടികൊഴിച്ചിലാണ്, കാഴ്ച പ്രശ്നമാണ്, പ്രമേഹമാണ്, പ്രഷറാണ്. എന്തുകൊണ്ട്? ശരീരത്തിന് ആ രോഗങ്ങളെ നേരാൻ വണ്ണം ചികിത്സിച്ച് സുഖപ്പെടുത്തി തരാനൊരു സന്ദർഭം കൊടുത്തില്ല എന്നതിൻ്റെ ശിക്ഷയാണിത്. അതുകൊണ്ട് ആരോഗ്യ ശാസ്ത്രജ്ഞന്മാർ ഒന്നടങ്കം ഒരേപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. അലോപ്പതിക്കാരനും വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്.
അബ്കറാത്തെന്ന് അറബികൾ ആ പേര് പറയുന്നു. ഹിപ്പോക്രാറ്റസ് പറയുന്നത് ശരീരം സ്വയം ചികിത്സിക്കും, മരുന്നിന്റെ ആവശ്യമേ ഇല്ല, വേണ്ടത് വയറ് കാലിയാക്കിയിടുക എന്നാണ്. ചരകൻ പറയുന്നു അഷ്ടാംഗ ഹൃദയത്തിലുണ്ട്. പ്രകൃതിചികിത്സകർ പറയുന്നു, ഹോമിയോപ്പതി കാരണം എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളും പറയുന്നത് വയറിന് ഒരൊഴിവ് കൊടുത്താൽ എല്ലാ രോഗങ്ങളും സുഖപ്പെടുമെന്ന്. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഈ സംഗതി ആധുനിക കാലഘട്ടത്തിൽ പ്രകൃതി ചികിത്സ എന്ന രീതിയിൽ കണ്ടെത്തി അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ അമേരിക്കക്കാരനാണ്. അയാൾ ഡോക്ടറുമാണ്, MBBSഉം MDഉം അതിനപ്പുറവും പഠിച്ച പ്രഗത്ഭനായ ഡോക്ടർ ഐസക് ജെന്നിങ്സ് ആണ്. മനുഷ്യൻ വയറ് കാലിയാക്കിയിട്ടാൽ രോഗങ്ങൾ സുഖപ്പെടും എന്ന് 1860കളിൽ ലോക ജനതയെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഒരു നേരമേ വേവിച്ച ആഹാരം കഴിക്കാവൂ, ബാക്കി രണ്ട് നേരവും, മൂന്ന് നേരമാണ് മൊത്തം കഴിക്കേണ്ടത്, ഒരു നേരം വേവിച്ചത്, രണ്ട് നേരം വേവിക്കാത്തത്, ഒന്നുകിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സലാഡ്സ്. എന്നാൽ മരണം വരെ രോഗം എന്ന ഒരവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾ പേടിക്കുകയോ ആശങ്കപ്പെടുകയോ വേണ്ട. ഡിസ്ചാർജ് ഷീറ്റ് എഴുതിയപ്പോൾ ഞാനൊരു ഉമ്മയോട് പറഞ്ഞു, രാവിലെ നിങ്ങൾ ചപ്പാത്തി പുട്ടൊക്കെ തിന്നോളൂ, ഉച്ചക്ക് ചോറ് വെച്ചോട്ടെ, രാത്രി ഫ്രൂട്ട്സാണ്. ഷീട്ടൊക്കെ എഴുതി പുറത്തു പോയിരുന്ന് ഷീട്ട് അവിടെ ഇരുന്നൊക്കെ വായിച്ച് വീണ്ടും അകത്ത് കയറിയിട്ട് എന്നോട് ചോദിച്ചു, ഈ ഷീട്ടിൽ ഒരു സംശയം ചോദിക്കട്ടെ. ആ എന്താണത്? നിങ്ങൾ ഇതിൽ രാത്രി ഫ്രൂട്ട്സ് കഴിക്കുന്ന എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ട്. അതിലാണ് സംശയം. അതിലെന്താ സംശയം? ആ ഫ്രൂട്ട് കഴിക്കേണ്ടത് ഭക്ഷണത്തിന്റെ മുമ്പോ പിമ്പോ? അങ്ങനെയാണല്ലോ പഠിച്ചത്. ഈ ബൊഫെ പരിപാടിയൊക്കെ ഉള്ളത് അത് ആട് മേഞ്ഞു തിന്നുന്ന പോലെ തിന്നാനാണ്. ഇരിക്കാനും പാടില്ല എന്ന നിയമമുണ്ട്, നടന്ന് തിന്നാം. അപ്പൊ അവിടെ പോത്ത് പറ്റാത്തവൻ കോഴി ഉണ്ടാവും, അത് രണ്ടും പറ്റാത്തവൻ ആടുണ്ടാവും, അത് മൂന്നും പറ്റാത്തവൻ മീനുണ്ടാവും, അത് പറ്റാത്തവൻ വെജിറ്റേറിയൻ ഉണ്ടാവും, അത് പറ്റാത്തവൻ ഫ്രൂട്ട്സ് ഉണ്ടാവും. അങ്ങനെ കഴിച്ചിട്ടുണ്ടാവും. ഇവനങ്ങോട്ട് കയറിയാൽ ആ ടൈം ടേബിൾ ഒന്നും അവിടെ ബാധകല്ല. ആ പ്ലേറ്റിൽ കോരിടുന്നത് ഒന്നും ഒഴിവാക്കുകയാണ്. മറ്റോ സൽക്കരിക്കുകയാണല്ലോ എന്നാ മറുപടി. അല്ല, ഇത് ഇങ്ങനെ തിന്നാൻ താങ്കൾ ഇങ്ങനത്തെ പ്രഷറില്ല, ഷുഗറില്ലേ? ഞാൻ ചോദിച്ച ഒരാളോട് അയാൾ പറഞ്ഞു, അതിൽ കുഴപ്പമില്ല, ഞാൻ ഗുളിക രണ്ടെണ്ണം ഗീശലിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ തന്നെ തിന്നണമെന്ന് വിചാരിക്കരുത്. അതൊക്കെ തിന്ന് നിറച്ചതിന് ശേഷം പിന്നെ അയാൾ പഴം തിന്നുന്നു, അപ്പൊ ഐസ്ക്രീം ഉണ്ട്, അത് കഴിഞ്ഞ് ചൂടുള്ള എന്തൊന്നും കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. പ്രമാണി ആവണമെങ്കിൽ ഇത് വേണം നടപ്പാക്കുന്നവന്റെ വിചാരി. അവൻ പ്രമാണി ആയിക്കോട്ടെ, നമുക്കതിൽ അത്യാവശ്യം തിന്ന് പോന്നാൽ മതിയല്ലോ. ഒരു നേരം മാത്രമേ വേവിച്ചത് തിന്നാവൂ, രണ്ടു നേരം ഫ്രൂട്ട്സോ സലാഡ്സോ. എങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെയും കാണേണ്ടതില്ല, ഒരു ആശുപത്രിയും പോകേണ്ടതില്ല, മരുന്ന് കഴിക്കേണ്ടതില്ല. ജെന്നിങ്സ് പറയുന്നു. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഫ്രൂട്ട്സും സലാഡ്സും കഴിച്ചാൽ 2 മണിക്കൂർ കൊണ്ട് അത് ദഹിച്ചു. അപ്പൊ രാവിലെ 8 മണിക്ക് അല്പം പഴങ്ങൾ തിന്നാൽ അത് 8 ഉം 2 ഉം 10 മണിയോടുകൂടി ദഹിച്ചു. പിന്നെ ഉച്ചക്ക് 1 മണിയാവണ്ടേ ഇയാൾക്ക് ചോറ് തന്നെ, അതുവരെയും വയറ് കാലി. ആ കാലിയായിരിക്കുന്ന സമയത്ത് ശരീരം ഒരു ഹോൾ ബോഡി മെഡിക്കൽ ചെക്കപ്പ് നടത്തും. തലയിൽ ട്യൂമർ ഉണ്ടോ, കരളിൽ മഞ്ഞപ്പിത്തമുണ്ടോ, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ, കിഡ്നിയിൽ കല്ലുണ്ടോ, കാൽമുട്ടിന് വേദനയുണ്ടോ, എല്ലാം പരിശോധിക്കും. ആ പരിശോധന 100% കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് ചികിത്സ നടത്തും. പിന്നെ ഉച്ചക്ക് തിന്നുമ്പോൾ ചികിത്സ അവിടെ നിൽക്കും. പിന്നെ അത് 5 മണി, ഉച്ചക്ക് 1 മണി, 6 മണി കഴിഞ്ഞാൽ വീണ്ടും ശരീരം ചികിത്സ ആരംഭിക്കും. ഇനി ഫ്രൂട്ട് ചെന്നാലും 2 മണിക്കൂർ നേരം കൊണ്ടല്ലേ.
പിന്നെ വയറ് കാലിയാണല്ലോ അപ്പോൾ രോഗം സുഖപ്പെട്ടുകൊണ്ടേയിരിക്കും ഒരു ഉദാഹരണം ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോഴേ ചോറില്ല ഭാര്യയില്ല വീട് അടച്ചിട്ടിരിക്കും എന്ത് ചെയ്യും ഇയാൾക്ക് ഒരു മണിക്കൂർ അവിടെ ഇരുന്നപ്പോഴേക്കും തലവേദന വന്നു വയറ് കാലിയാകുമ്പോൾ തലവേദന വരുന്ന ചില ആളുകളുണ്ട് ഇയാൾക്ക് തലവേദന വന്നു ഉടൻ അയാൾ ഹോട്ടലിൽ പോയി എന്തോ ഒന്ന് വാങ്ങി തിന്നു തലവേദന മാറി ഇങ്ങനത്തെ ആളുകളുണ്ടല്ലോ എന്താ സംഭവം വയറ് കാലിയായപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ചെല്ലാതിരുന്നപ്പോൾ അയാളുടെ ശരീരത്തിലെ പ്രാണശക്തി ഉടൻ ഒരു ഹോൾ ബോഡി മെഡിക്കൽ ചെക്കപ്പാണ് ഇപ്പൊ ഇവിടെ ജോലിയൊന്നുമില്ലല്ലോ അപ്പൊ അയാൾ കണ്ടെത്തി സൈനസിനുള്ളിൽ കഫം കെട്ടിക്കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ട്യൂമർ ഉണ്ട് അതിനെ സുഖപ്പെടുത്താൻ തുടങ്ങി ഇളക്കി ഒഴിവാക്കുക വേദനകൾ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ ചികിത്സ വയറ്റിൽ നിന്നും ആമാശയത്തിൽ നിന്നും ശരീരത്തിൻ്റെ രോഗം ഉള്ള ഭാഗത്തേക്ക് കടന്നു വന്ന് പ്രാണശക്തി ചികിത്സ നടത്തുകയാണ് അതൊരു നല്ല കർമ്മമാണ് ആ വേദന പ്രസവേദനയെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ അദ്ദേഹം ഇതൊരു പ്രയാസമെന്ന് മനസ്സിലാക്കിയിട്ട് പോയിട്ടാണ് ഹോട്ടലിൽ നിന്ന് എന്തോ വാങ്ങി കഴിക്കുന്നത് കഴിച്ചതോടുകൂടി അയാളുടെ തലവേദന മാറി എങ്ങനെ മാറി എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഉടൻ തന്നെ ഈ സൽക്കർമ്മം ഈ സുഖപ്പെടുത്തൽ പരിപാടി നിർത്തിവെച്ച് ഭക്ഷണത്തെ ദഹിപ്പിക്കുക അതിരി വന്നല്ലോ ഭക്ഷണത്തെ ദഹിപ്പിക്കുക എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് താഴോട്ടിറങ്ങി വന്നു വേദന മാറി ചില ആളുകൾക്ക് വയറ് കാലിയാകുമ്പോൾ ഛർദി വരും ഛർദി എന്നത് വയറ്റിലുള്ള വേണ്ടാത്ത വസ്തുക്കൾ പുറന്തള്ളുക വയറ് കാലിയായപ്പോൾ അതിനെ പുറന്തള്ളാൻ ഒരു അവസരം കിട്ടി ചിലർക്ക് വയറ് കാലിയാകുമ്പോൾ വയറിളക്കം വരും നോമ്പെടുക്കുന്ന പിള്ളേർക്കൊക്കെ വൈകുന്നേരം വയറിളക്കം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കാരണം അന്നേരത്ത് ശരീരം പരിശോധന നടത്തിയപ്പോൾ വൻകുടലിൽ അഴുക്കുകൾ അടിഞ്ഞു കിടക്കുന്നുണ്ട് അതിനെ കഴുകി വൃത്തിയാക്കുകയാണ് കിട്ടിയ ചാൻസിൽ ശരീരം രോഗശമനം നടത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ജെന്നിങ്സ് എന്ന ഡോക്ടറും അതുപോലെ ലോകമെമ്പാടുമുള്ള പാശ്ചാത്യരും ഇന്ത്യക്കാരുമായ ധാരാളം ആയിരക്കണക്കിന് പ്രതിചികിത്സാ ഡോക്ടർമാരുണ്ട് അതിൽ മഹാഭൂരിഭാഗവും MBBS പോലെയുള്ള ഡിഗ്രി എടുത്തിട്ട് കൺവെർട്ട് ചെയ്തു വന്നവരാ ഇംഗ്ലീഷ് മരുന്ന് കൊണ്ട് ഇനി ചികിത്സിക്കുകയില്ല എന്ന് തീരുമാനിച്ച് ആ തൊഴില് തന്നെ വേണ്ടെന്ന് വെച്ച അസംഖ്യം മനുഷ്യ സ്നേഹികളായ ഡോക്ടർമാർ ലോകത്ത് ഇന്നുമുണ്ട് അതിൽ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരാളാണ് ഡോക്ടർ സാമുവൽ ഹാനിമാൻ ഞാൻ ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ് അയാൾ അറിയുന്നറിയും ജർമ്മനിയിലെ പ്രശസ്തമായ ഒരു മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും അക്കാലത്ത് ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങിയ ജർമ്മനിയിൽ ഉദ്യോഗസ്ഥന്മാരുന്നു അയാൾ ആ ജോലി വലിച്ചെറിഞ്ഞു കാരണം ഇംഗ്ലീഷ് മരുന്നിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്നുകൾക്ക് ആ മരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മനുഷ്യസ്നേഹി ആയിരുന്നു എന്നതുകൊണ്ട് ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താ മയക്കുമരുന്ന് എങ്ങനെയുണ്ട് പേര് ഒരാൾ എന്നോട് പറഞ്ഞു എനിക്കൊരു കുട്ടി പറഞ്ഞിട്ടുണ്ട് ഒരു പേര് വേണം നിങ്ങളുടെ അടുത്ത് വല്ല പേരുണ്ടോ എന്താ കണ്ടീഷൻ ഇന്ന് വരെ ആരും ഇടാത്തൊരു പേരായിരിക്കണം ഇന്ന് വരെ ആരും ഇടാത്ത പേരായിരിക്കണം ആ അത് തരാം പിറ്റേന്ന് അയാൾ വിളിച്ചു ഞാൻ പറഞ്ഞു നല്ലൊരു പേരുണ്ട് ഇന്ന് വരെ ഭൂമിയിൽ ആരും ഇട്ടിട്ടില്ല പേര് അത് തന്നെയാണ് വേണ്ടത് ചെകുത്താൻ പ്രശ്നമൊന്നുമില്ല അത് എഴുതിയാൽ കാർഡ് എൻ്റെ പുറത്ത് എഴുതിയാൽ ഇവനെ കിട്ടിക്കൊള്ളുമല്ലോ അല്ലെങ്കിൽ തമാശാക്കരുതുന്നു അത് അയാൾക്ക് ഇടാൻ ഇഷ്ടമല്ല അയാളാണ് ദൈവനിഷേധിയുമാണ് ദൈവമില്ല ചെകുത്താനുമില്ല എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല ചെകുത്താൻ എന്ന് പറഞ്ഞാൽ ഒരു മോശം പേരല്ല പക്ഷേ പേരിൽ ഉണ്ട് ചിലത് പേരിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ അതിടാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ ഈ ശാസ്ത്രജ്ഞൻ ഇംഗ്ലീഷ് മരുന്നുകൾക്കിട്ട പേര് ചെകുത്താൻ എന്ന ഡ്രഗ് മയക്കുമരുന്ന് ആ പേര് കണ്ടിട്ടെങ്കിലും അതിൽ നിന്ന് ആളുകൾ വിട്ടു നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് ഹിരോഷിമയിലും
ഇറാഖിലും ഇട്ട അതേ ക്ലസ്റ്റർ ബോംബുകളാണ് ഇംഗ്ലീഷ് ഗുളികൾ. ശരീരത്തിൽ വീണ്ടും വീണ്ടും പൊട്ടലുകളും ബോംബിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ മരിക്കുന്നവരെയും ചിലത് തുടരുമെന്നാണ് പറയുന്നത്. അതൊന്നും ഞങ്ങളാരും പറയുന്നതല്ല. കറന്റ് ഇൻഡെക്സ് ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് എന്നൊരു പുസ്തകം ഇംഗ്ലീഷ് മരുന്ന് എഴുതി കൊടുക്കുന്ന ഡോക്ടർമാരുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. ആ ബുക്ക് ഞങ്ങളുടെ ഒക്കെ കയ്യിലുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഏത് ഗുളികയുടെയും ഏത് മരുന്നിൻ്റെയും അപകടങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞത്? ആ മരുന്ന് ഇത്രയും അപകടകാരി ആയതുകൊണ്ട് ആളുകൾ അതിൻ്റെ അപകടം മനസ്സിലാക്കണമെന്നതുകൊണ്ടാണ്. ഇത് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. പറഞ്ഞു കൊടുത്ത ഒരു ഡോക്ടറെ ഇവിടെ കേരളത്തിൽ ഞാൻ കണ്ടത് പരപ്പനങ്ങാടിക്കാരൻ്റെ ഒരു ഡോക്ടറാണ്. അയാൾ തൻ്റെ ഷീട്ടിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, കാൽമുട്ട് വേദനയ്ക്ക് ഞാൻ ഈ മരുന്ന് തന്നെങ്കിലും ഈ മരുന്നിന് താഴെ പറയുന്ന അപകടങ്ങളെല്ലാം ഉണ്ട്. അത് ഈ ബുക്ക് നോക്കി അദ്ദേഹം എഴുതിയതാ. അങ്ങനെ എഴുതാൻ കഴിയണം. അത് ഇംഗ്ലീഷിലായതുകൊണ്ട് രോഗിക്കത് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഈ വിഷം ആളുകളെ തീറ്റിക്കുമ്പോൾ നിർബന്ധിത ഘട്ടങ്ങളിൽ വേണ്ടി വന്നേക്കാം. അപ്പോൾ പോലും ജനങ്ങളെ ബോധവൽക്കരിച്ചിരിക്കണം രോഗിയെയും ബന്ധുക്കളെയും ഈ മരുന്നിൻ്റെ അപകടം. അപ്പോൾ ഇംഗ്ലീഷ് മരുന്നിനെയും ചികിത്സയെയും നമുക്ക് വിമർശിക്കാൻ കഴിയുന്നത് അത് സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ്. ട്രാൻസ്പെറൻ്റാണ്, സുതാര്യമാണ്. ഓരോ മരുന്നിൻ്റെ അപകടവും അതിൽ എഴുതിയിട്ടുണ്ടാവും. അത് പുസ്തകം നോക്കിയാൽ വായിച്ചാൽ മനസ്സിലാവും. അത് വായിച്ചാൽ ഒരു മരുന്നും കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹാനിമാൻ എന്ന ഡോക്ടർക്കും ഐസക് ജെന്നിങ്സ് എന്ന ഡോക്ടർക്കും ടിൽഡൻ ഷെൽട്ടൺ എന്ന് തുടങ്ങി അസംഖ്യം ആയിരക്കണക്കിന് പാശ്ചാത്യ ഡോക്ടർമാർക്ക് തങ്ങൾ MBBSഉം MDയും എടുത്തതിന് ശേഷം മരുന്നുകൾ മനുഷ്യർക്ക് കൊടുക്കാൻ സാധ്യമല്ലാതെ വന്നു. കൊടുക്കുന്ന മരുന്ന് അയാൾ കുടിച്ചാൽ അയാളുടെ കിഡ്നിക്ക് എത്ര അപകടം വരും, ലിവറിന് എന്തെല്ലാം കുഴപ്പമുണ്ടാകും, അയാളുടെ ഭാവി എന്തായിരിക്കുമെന്ന് ഓർത്തപ്പോൾ തങ്ങളുടെ ജോലി ഒഴിവാക്കുകയും ആശുപത്രി പൂട്ടിയിടുകയും ചെയ്തു ഈ ഡോക്ടർമാർ. അങ്ങനെ അവർ കണ്ടുപിടിച്ച പുതിയ സംവിധാനമാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തന രീതിയുടെ വിശകലനമാണ്, വിശദീകരണമാണ് പ്രകൃതി ചികിത്സ. ഇവിടെ ഇന്ത്യയിൽ നിന്നൊന്നും ഉണ്ടായി വന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ജെന്നിങ്സ് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം ഒരു നേരം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഡോക്ടർമാർ പറഞ്ഞു, ഒരു നേരം വേവിച്ചതും രണ്ട് നേരം വേവിക്കാത്തതും, പിന്നെയോ ആഴ്ചയിൽ ഒരു ദിവസം തിന്നാതെ കിടക്കില്ല, 24 മണിക്കൂർ പച്ചവെള്ളം മാത്രം കുടിച്ച് കിടന്നോളൂ വീട്ടിൽ, പുറത്തൊന്നും ഇറങ്ങരുത്, അദ്ദേഹം പറഞ്ഞതാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടുണ്ടായ രോഗങ്ങളെല്ലാം ഈ 24 മണിക്കൂർ കൊണ്ട് സുഖപ്പെട്ടു കിട്ടും. ഇനി ഒരാഴ്ചക്ക് രോഗമുണ്ടാവില്ല, പ്രതിരോധ ശേഷി വർദ്ധിക്കും. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ചന്ദ്രമാസം 14, 15, 16 പൗർണമി നാളുകളിൽ തിന്നാതെ കിടക്കണം. എന്നാൽ പൗർണമിയിൽ ഏതായാലും ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ടൊരു സുഖപ്പെടുത്തൽ നടക്കും ചന്ദ്രനെ കൊണ്ട്. അന്ന് തിന്നാതെ കിടന്നാൽ ഉപവാസം കൊണ്ടുള്ള വയറ് കാലിയായി, 3 ദിവസം കാലിയായി കിടക്കുന്നത് കൊണ്ടുള്ള ചികിത്സയും നടക്കും. അങ്ങനെ ചെയ്താൽ ഡബിൾ ആക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ 1 മാസം കൊണ്ടുണ്ടായ ഹാർട്ട് ബ്ലോക്ക് മാറും, പ്രഷർ മാറും, ഷുഗർ മാറും, ഉയരവേദന മാറും, കൽമുട്ട് വേദന മാറും, മുടികൊഴിച്ചിൽ നിൽക്കും. ഇനി ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് രോഗം ഉണ്ടാവില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, കൊല്ലത്തിൽ 30 ദിവസം തുടർച്ചയായിട്ട് പച്ചവെള്ളം കുടിച്ച് കിടക്കണം. എന്നാൽ കഴിഞ്ഞ 1 കൊല്ലം കൊണ്ടുണ്ടായ രോഗം മാറും, ഇനി 1 കൊല്ലത്തേക്ക് രോഗം ഉണ്ടാവില്ല. ആഴ്ചയിലെ ശുദ്ധീകരണം, മാസത്തിലെ ശുദ്ധീകരണം, വർഷത്തിലെ ശുദ്ധീകരണം, പിന്നെ ദിവസം ഒരു നേരം വേവിച്ചതും രണ്ടു നേരം വേവിക്കാത്തതും. ഇതൊക്കെ വൈദ്യശാസ്ത്രജ്ഞന്മാർക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതി ഇപ്പോൾ രോഗം മുഴുവനും എല്ലാവർക്കും അറിയാവുന്നത്. ഇതൊക്കെ വായിച്ച് പഠിക്കാൻ കഴിയോ താനൂരിലെ മനുഷ്യന്മാർക്ക്? ഇംഗ്ലീഷ് തന്നെ അറിയില്ലല്ലോ, ആ ബുക്കും കണ്ടിട്ടില്ലല്ലോ. വേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നുകിൽ ഹിന്ദു, അല്ലെങ്കിൽ മുസ്ലിം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ജൂതൻ, ഈ 4 മതക്കാരെ പറയാം. എല്ലാ മതങ്ങളിലും ഇതേപടി പറഞ്ഞിരിക്കുന്നു എന്നത് അതിനേക്കാൾ അത്ഭുതകരമാണ്. ഈ ശാസ്ത്രജ്ഞന്മാരൊന്നും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാണ്. ശാസ്ത്രജ്ഞന്മാർ പൊതുവെ അങ്ങനെയാണ്, ദൈവമല്ല എന്നാണ് അവർ പറയുന്നത്.
പക്ഷെ ഹിന്ദുക്കൾക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഭക്ഷണം കഴിക്കാൻ പാടില്ല അന്നം പാടില്ല വേദത്തിലുണ്ട് അന്നം പാടില്ല പിന്നെ എന്താ പറ്റിയ പച്ചവെള്ളം കുടിക്കാൻ പാടുള്ളൂ അതാണ് ഹിന്ദുക്കളുടെ വേദത്തിന്റെ ധനം അപ്പൊ ജെന്നിങ്സ് പറഞ്ഞു തന്നെ ഹിന്ദു വേദത്തിലുണ്ട് പക്ഷെ ഹിന്ദുക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ കഥവരെ അറിയില്ല എന്നൊന്ന് രണ്ടാമത് വല്ലവനും അതിലേക്ക് വന്ന 4 കിലോ നേന്ത്രപ്പഴം 10 ഇളനീരും അവർ കഴിച്ചതും ഒക്കെ കൂടെ തിന്നിട്ട് എനിക്ക് ഏകാദശി എന്ന് പറയും അത് സമ്മതിക്കില്ല മുസ്ലിങ്ങൾക്കും അതേ തിങ്കളും വ്യാഴവും തന്നെയാണ് ഉപവാസം നിശ്ചയിച്ചത് അത് വല്ലാത്തൊരു തമാശയാണ് ഹിന്ദു മതമാണ് ഇസ്ലാം മതത്തിന് മുമ്പ് വന്നത് ഫസ്റ്റിൽ വന്ന അതാണ് ആ ഹിന്ദു മതത്തിൽ 10,000 കൊല്ലം മുമ്പ് പറഞ്ഞ അതേ തിങ്കൾ വ്യാഴം 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നതും അതേ തിങ്കൾ വ്യാഴമാണ് ഉപവസിക്കണം തിങ്കൾ വ്യാഴം മുസ്ലിങ്ങളോട് പറഞ്ഞു ഉപവസിക്കുമ്പോൾ ഹിന്ദുക്കളെക്കാൾ വേറെ രീതിയാണ് ഇവർക്ക് ഹിന്ദുക്കൾക്ക് 24 മണിക്കൂർ പച്ചവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോണ്ടിരിക്കുക മുസ്ലിങ്ങളോട് പറഞ്ഞത് സൂര്യൻ കത്തി നിൽക്കുന്ന സമയത്ത് പകൽ സമയത്ത് ഒരു തുള്ളി വെള്ളം കുടിച്ചു പോയത് രാത്രിയിൽ ഫ്രൂട്ട്സുകൾ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്താഴത്തിന് ഈത്തപ്പഴം സൂര്യൻ ഉദയത്തിന്റെ മുമ്പ് പ്രഭാതത്തിൽ ഈത്തപ്പഴവും പച്ചവെള്ളവും ആണ് പ്രവാചകൻ നിർദ്ദേശിച്ചത് അത് ഈത്തപ്പഴമാണ് അന്ന് അവിടെ കിട്ടുക എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ കിട്ടിയത് ഇവിടെ മതി അല്ലെ വേറെ